ഗുജറാത്തിലെ ഹവേലിയിൽ ഒരു കൂട്ടുകുടുംബത്തിന്റെ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പകുടി കെട്ടുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ് പ്രശസ്ത സംഗീതജ്ഞനായ പണ്ഡിറ്റ് ദർബാറും അദ്ദേഹത്തിന്റെ ഭാര്യ അമൃതയും പകുടി മത്സരത്തിനായി ഒഴുങ്ങുന്നുണ്ട് നിങ്ങൾ ഇന്ന് വേഗം വരണേ ഇറ്റലിയിൽ നിന്ന് മ്യൂസിക് പഠിക്കാൻ വരുന്ന ആ പയ്യൻ വന്നാൽ എനിക്ക് അവൻ്റെ ഭാഷ ഒന്നും അറിയില്ല കേട്ടോ അവനോട് സംസാരിക്കാൻ അമൃത പറയുന്നു ആ അതൊക്കെ ഞാൻ വരാം പക്ഷെ നന്ദിനി അവൾ അവന് വേണ്ടി ആ റൂം ഒഴിഞ്ഞു കൊടുക്കുമോ എന്താ അവൾ സമ്മതിച്ചോ അയാൾ ചോദിക്കുന്നു പിന്നെ പിന്നെ അവൾ ആ റൂം കൊടുക്കാൻ തീരെ താല്പര്യമില്ല പെണ്ണ് അതിന് മുഖം വീർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് അമൃത പറയുന്നു അപ്പോഴാണ് നമ്മുടെ നായിക സുന്ദരിയായ നന്ദിനിയുടെ വരവ് ഗ്രാമത്തിലൊക്കെ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു സ്മാർട്ട് ഗേളാണ് കേട്ടോ നമ്മുടെ നായിക നന്ദിനി അവൾ വീട്ടിലേക്ക് വരുമ്പോൾ സ്റ്റാച്യു ഒക്കെ കളിച്ചുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവൾ സ്റ്റാച്യു ആയി നിൽക്കുന്ന സമയത്ത് തന്നെ അവളുടെ അച്ഛൻ പണ്ഡിറ്റ് ദർബാർ അവളോട് വന്ന് റൂം ഒഴിയുന്ന കാര്യം പറയുന്നത് അപ്പോൾ അവൾക്ക് സ്റ്റാച്യു ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് സമ്മതിക്കും രുന്നു അവൾക്കൊന്നും എതിർത്ത് പറയാനേ പറ്റിയില്ല എന്നാലും അച്ഛനെ കണക്കിന് രാഗിക്കൊന്നിട്ടാണ് അവൾ ആ റൂം കാലിയാക്കുന്നത് മറു വശത്ത് മനുഭൂമിയിൽ നമ്മുടെ നായകൻ ഇത വരികയാണ് രസകരമായ സംഭവം എന്തെന്നാൽ നമ്മുടെ നായകൻ ഹവേലിയിൽ എത്തുന്ന സമയത്ത് ദീപാവലിയുടെ പഴക്കം പൊട്ടുകയും ഇത് കേട്ട് പേടിച്ച് അവധവൽ അവൻ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചെന്ന് വീഴുന്നുണ്ട് അങ്ങനെ ആദ്യ വരവ് തന്നെ കുളമാക്കൊണ്ടാണ് നമ്മുടെ നായകന്റെ എൻട്രി എന്നിരുന്നാലും വീട്ടിലുള്ള എല്ലാവർക്കും അവനെ ഇഷ്ടമാകുകയും ചെയ്യുന്നു കാരണം അവനൊരു ജോലി ടൈപ്പ് ആയിരുന്നു പക്ഷെ കുടുംബത്തിലുള്ള കാമ്യ ആന്റി മാത്രം അവനെ തീരെ ബോധിക്കുന്നുണ്ടായില്ല നമ്മുടെ നായകൻ സമീരനെ നന്ദനിയുടെ അമൃത സന്തോഷത്തോടെ നന്ദനിയുടെ അമ്മ അമൃത വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്ത് ജോലിക്കാരനോട് റൂം കാട്ടിക്കൊടുക്കാനൊക്കെ പറയുന്നു ഇതേ സമയം നന്ദിനി മുകളിൽ കാൻഡൽസ് ഒക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മുടെ നായക നന്ദിനിയും നായകൻ സമീറും കാണുകയാണ് ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്ക് പരസ്പരം എന്തോ ഒരു സ്പാർക്കൊക്കെ തോന്നുന്നുണ്ട് എന്നാൽ പിന്നീട് അങ്ങോട്ട് സമീറും നന്ദിനിയും കീരിയും പാമ്പും പോലെയാണ് ഒരു ചിട്ടയും അടക്കവും ഇല്ലായിരുന്നു അവൻ നന്ദിനുടെ റൂം കുളമാകുകയും ടവൽ മാത്രമൊക്കെ ഉടുത്ത് കുടുംബക്കാരുടെ മുന്നിൽ പോയി നിൽക്കുക നിൽക്കുകയൊക്കെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊന്നും വീട്ടിലുള്ളവർക്ക് അംഗീകരിക്കാനാവുന്നില്ല പിന്നീട് സമീർ റൂമിലേക്ക് വരുമ്പോൾ നന്ദിനി അവനോട് അച്ഛനെ കാണുമ്പോൾ ബഹുമാനിക്കേണ്ടത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കോമാളിത്തരങ്ങളൊക്കെ കാട്ടിക്കൊടുക്കുന്നുണ്ട് നിഷ്കളങ്കനായി നമ്മുടെ പാവം സമീർ ആകട്ടെ അത് അതേപോലെ താഴെ ചെന്ന് അച്ഛനും മുന്നിൽ കാണിക്കുകയും ചെയ്യും ഇത് കണ്ടിട്ട് സമീർ അന് നന്ദിനുടെ അച്ഛൻ്റെ ശരിക്കും കേൾക്കും നിന്നോട് ഈ ചിത്രങ്ങളൊക്കെ ആരാണ് പറഞ്ഞു തന്നത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അവൻ നന്ദിനിയെ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ പേര് പറയുന്നില്ല ആ ശരി ശരി നീ സംഗീതം പഠിക്കാനല്ലേ വന്നത് നിനക്ക് സംഗീതത്തെ പറ്റി വല്ല എന്ന് ഞാനൊന്നും നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം നിന്നെ സംഗീതം പഠിപ്പിക്കണോ വേണ്ടയോ എന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ട പാടെ നമ്മുടെ സമീർ ചാടി എഴുന്നേറ്റ് ഒരു വെസ്റ്റേൺ സോങ് അങ്ങ് കാച്ചി കൊടുക്കും ഇത് കേട്ടിട്ട് പണ്ടി പണ്ടിറ്റ് തലയിൽ കൈയും വെച്ചുകൊണ്ടിരിക്കും ബാക്കിയുള്ളവർക്കും ബാക്കിയുള്ളവരുടെ മനസ്സിലാക്കട്ടെ ഓ ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നും അപ്പോഴാണ് ഒരു അടിപൊളി ക്ലാസിക്കൽ സോങ് നമ്മുടെ ഹീറോ സമീർ പാടുന്നത് ഇത് കേട്ടിട്ട് എല്ലാവരും ും അവനെ അഭിനന്ദിക്കുകയും പണ്ഡിറ്റ് സന്തോഷത്തോടെ അവനെ ശിഷ്യനാക്കുകയും ചെയ്യുന്നു എത്രയാണ് താങ്കളുടെ ഫീസ് എന്ന് ചോദിക്കുന്ന സമീറിനോട് ഞാൻ സംഗീതം പഠിപ്പിക്കുന്നത് കാശിനു വേണ്ടിയല്ല പിന്നെ ഗുരുദക്ഷിണിയായി ഞാൻ സമയമാകുമ്പോൾ നിന്നോട് ചോദിക്കും അപ്പോൾ നൽകിയാൽ മതി അങ്ങനെ വാക്കു കൊടുത്തുകൊണ്ട് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് സംഗീതം പഠിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ കുറച്ച് പാട്ട് സീനൊക്കെ കഴിഞ്ഞ് ഒരു രാത്രിയിൽ നമ്മുടെ നന്ദിനി ടെറസ്സിൽ നല്ല നിലാവുള്ള രാത്രിയിൽ ആകാശത്തേക്ക് നക്ഷത്രങ്ങളും നോക്കി നിൽക്കുന്നുണ്ട് ഇതേ സമയം സമീർ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എനിക്ക് കുറച്ച് ഭാവിയൊക്കെ ൊക്കെ നോക്കാൻ അറിയാമെന്നൊക്കെ അവളോട് പറയുന്നു പക്ഷെ നിങ്ങളെ നിങ്ങളെ ഇവിടുത്തെ പോലെയല്ല കേട്ടോ ഇറ്റലിയിൽ അവിടെ ഞങ്ങൾ കാല് നോക്കിയാണ് ഭാവി പറയുന്നത് അങ്ങനെ നന്ദിനിയോട് പറഞ്ഞ് അവളുടെ കാലൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണ് അവളുടെ ഭാവി പറയുമ്പോഴേക്കും അവൻ ഇങ്ങനെയാണ് പറയുന്നത് നീ ഈ കാല് കൊണ്ട് ഇങ്ങനെ നേരെ നേരെ ചെല്ലുന്നത് ഇറ്റലിയിലേക്കാണ് അപ്പോഴേക്കും നമ്മുടെ നന്ദനിക്ക് ചെറിയൊരു നാണമൊക്കെ വന്നിട്ട് അവിടെ നിന്ന് മൂടി പോകുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ നന്ദിനിയുടെ കസിൻ സിസ്റ്റർ അനുവിന്റെ കല്യാണ സമയം കല്യാണം എത്തുകയാണ് കല്യാണ സമയത്ത് സമീർ നന്ദിനിയുമായി കുറച്ച് നിമിഷങ്ങളൊക്കെ പങ്കിടുകയാണ് അവിടെ വെച്ച് ഡാൻസ് ചെയ്യുമ്പോൾ സമീർ തന്നോട് ഇഷ്ടമാണെന്ന് പറയുമെന്ന് പറയുന്നത് കേൾക്കാൻ നന്ദിനി അവൻറെ അടുത്ത് തന്നെ അവിടുത്തെ മാറാതെ അവനോടൊപ്പം തന്നെ നൃത്തം ചെയ്യുന്നു നിന്റെ മുടി കൊള്ളാം നിന്റെ കണ്ണു കൊള്ളാം എന്നൊക്കെ പറയുന്നതല്ലാതെ സമീർ അവളെ ഇഷ്ടമാണെന്ന് മാത്രം പറയുന്നില്ല നന്ദിനി അവിടെ നിന്നും പിണങ്ങി പോകുമ്പോൾ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് മരിച്ചുപോയ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ അച്ഛനെ നോക്കിയിട്ട് അവൻ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഐ ലവ് നന്ദിനി എന്നാണ് അവൻ പറയുന്നത് പിറ്റേന്ന് കല്യാണ ദിവസം നമ്മുടെ ഹീറോ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ചുള്ളനായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് എന്നിട്ട് നന്ദിനി നന്ദിനിയോട് പോയി പറയുന്നു എന്നെ കൊള്ളാമെന്ന് എന്നെ കൊള്ളാമോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നു എന്നാൽ നന്ദിനി അതൊന്നും അംഗീകരിക്കാതെ ആ ഞാനിപ്പോളൊന്നും ഒരുങ്ങി വരുമ്പോൾ നീ വായും പൊളിച്ച് നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരുങ്ങാൻ പോയപ്പോഴാണ് റൂമിൽ കല്യാണപ്പെണ് അനു അവളോട് ഈ കാമുകനുമായി സംസാരിക്കുന്നത് കേൾക്കാനിടയാകുന്നത് അനുവിന്റെ കാമുകൻ ഒരു പാവപ്പെട്ട പയ്യനായത് തന്നെ ഇവളെ കെട്ടാനായിട്ട് അവൻ ദൂരെ ഇവിടേക്കോ പണം സമ്പാദിക്കാനായി പോയിരിക്കുകയായിരുന്നു അനു എന്നാൽ ആറുമാസം ായിട്ടും അവനെ കാണാത്തതിനാൽ അനു മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കു സമ്മതിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോൾ അവൻ വന്നിട്ട് നമുക്ക് ഓടി പോകാമെന്നൊക്കെ അവനോട് പറയുന്നുണ്ടെങ്കിലും അനു അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ അവനെ തിരിച്ചു പറഞ്ഞു വിടുക എന്നാൽ ഇതൊന്നും കേട്ട ഭാവം പോലും നടക്കാതെ നമ്മുടെ നന്ദിനി അനുവിനെ കെട്ടിപ്പിടിച്ചിട്ട് സുന്ദരിയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നന്ദിനി ഒഴുങ്ങി വരും ഒഴിങ്ങി വരുമ്പോഴേക്കും ശരിക്കും നമ്മുടെ സമീർ വാ പൊളിച്ച് നിൽക്കുകയാണ് അവളെ കണ്ടിട്ട് അത്രയ്ക്ക് സുന്ദരിയായിരിക്കുന്നു അവൾ അപ്പോഴാണ് അടുത്തൊരു സോങ് അതിനുശേഷം ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ സമീർ നന്ദിനിയുടെ താടിയിൽ പോയി തട്ടുകയും ഫോട്ടോയിൽ അവളുടെ മുഖം നന്നായി ക്ലിക്കാവുന്നുമില്ല നന്ദിനി അതിൻ്റെ പേരിൽ പിണങ്ങി പോകുന്നുണ്ട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമീർ പുറകെ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിക്കുന്നു ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞ് നന്ദിനി അവനെ തട്ടി മാറ്റുന്നു ും അവന്റെ മുഖത്താണ് അടികൊള്ളുന്നത് അവന് നന്നായിട്ട് ഫീലായിട്ട് അവൻ റൂമിൽ കയറി കഥ കടക്കുന്നു അങ്ങനെയാണ് അങ്ങനെ നന്ദിനി അവൻ അവന്റെ പിറകെ ചെന്ന് കഥകൊക്കെ തുറക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൻ തുറക്കുന്നില്ല എന്നാ ശരി നിനക്ക് പറയാനുള്ളത് നീ ഇപ്പോൾ പറ എനിക്ക് കേൾക്കാം എന്നൊക്കെ അവൾ കഥകിന് വെളിയിൽ നിന്നുകൊണ്ട് പറയുന്നു അപ്പോൾ അവൻ പറയുന്നത് നീ എൻ്റെ സ്നേഹത്തിന് യോഗ്യല്ല എന്നാണ് ഇത് കേട്ടിട്ട് നന്ദിനിക്ക് ദേഷ്യം വന്നിട്ട് എന്നാൽ നീ കണ്ടോ കല്യാണത്തിന് ആരെങ്കിലും നിന്നെ ഇഷ്ടപ്പെടുമോയെന്ന് ഞാനൊന്നും നോക്കട്ടെ നീ ഇവിടെ തന്നെ ഇരുന്നു ഇതും പറഞ്ഞു നന്ദിനി പുറത്തേക്ക് പോയി ഡാൻ കല്യാണത്തിന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു അപ്പോഴേക്കും ഒരു പാട്ടാണ് അതേ സമയത്ത് കല്യാണം കൂടാൻ വരുന്ന മനുരാജും കുടുംബവും നന്ദിനിയെ കണ്ടിട്ട് അവളോട് ഇഷ്ടം തോന്നുകയാണ് ഏട്ടാ ഏട്ടന് നന്ദിനിയെ ഇഷ്ടമായോ മനുവിൻ്റെ സിസ്റ്റർ അവനോട് ചോദിക്കുമ്പോൾ ഹേയ് നന്ദിനി എത്ര സുന്ദരിയാണ് എത്ര സ്മാർട്ടാണ് നന്നായി പാടും അവൾ എന്നെ അവൾക്ക് എന്നെയൊന്നും ഇഷ്ടമാകില്ല അതൊന്നും സാരമില്ല ചേട്ടാ ശരിയാ നന്ദിനെ നന്ദിനിയുടെ അത്രയും ഒന്നും സൗന്ദര്യം ചേട്ടനില്ല പക്ഷേ ചേട്ടന് ഏറ്റവും നല്ലൊരു മനസ്സുണ്ട് ഇങ്ങനെ പറയുന്ന സിസ്റ്റർ ോട് നന്ദിനി ഇഷ്ടമാണെന്ന് മനുരാജ് സമ്മതിക്കുകയാണ് അങ്ങനെ അവൾ മനുരാജൻറെ വീട്ടുകാർ നന്ദിനിയുടെ വീട്ടുകാരോട് അവളെ ആലോചിക്കുന്നു ഇരുവർക്കും ഇഷ്ടമാകുന്നുണ്ട് പക്ഷെ ഇതുവരെയും നമ്മുടെ സമീറിന്റെ പിണക്കം മാറിയിട്ടില്ല കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദനി കല്യാണം ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദിനി സമീറിന്റെ പിണക്കം മാറ്റാനായി അവനെ കളിയാക്കുന്നു പക്ഷെ അവൻ ദേഷ്യത്തോടെ കുറെ മുളകൊക്കെ എടുത്ത് തിന്നുകയാണ് ഇത് കണ്ടിട്ട് നന്ദിനിയുടെ അമ്മ അവളെ വഴക്ക് പറയുന്നു എപ്പോഴും എന്തിനാ നീ ഇങ്ങനെ അവനെ അവന് ശല്യം ചെയ്യുന്നത് എന്നൊക്കെ നന്ദിനിയുടെ അമ്മ പറയുന്നുണ്ട് തന്നീർ അവിടെ നിന്നും ദേഷ്യത്തോടെ എണീറ്റ് പോകുമ്പോൾ നന്ദിനിയും പുറകിൽ പോയി അവൻ്റെ പിണക്കം മാറ്റുന്നുണ്ട് അങ്ങനെ അവൻ്റെ പിണക്കമൊക്കെ മാറി അവർ വീണ്ടും കൂട്ടാകുന്നു അത് കഴിഞ്ഞിട്ട് കാമ്യ ആൻറ്റി നന്ദിനിയോട് അവളുടെ പറ്റി പറയുമ്പോൾ അവൾ ദൈവല്ലാതെ ദേഷ്യിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്റെ കാര്യം നോക്കാൻ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദേഷിച്ച് എണീറ്റ് പോകുന്നു ഇത് കാണുന്ന നന്ദിനിയുടെ അമ്മ കാമ്യ ആന്റിയോട് അവ നന്ദിനിക്കു വേണ്ടി മാപ്പ് ചോദിച്ചിട്ട് അവൾക്കൊരു കല്യാണമായിട്ടുണ്ട് ജാതകം ശരിയാവാൻ ജാതകം ശരിയായാൽ അത് ഉടനെ നടക്കുമെന്നൊക്കെ കാമ്യാൻറ്റിയോട് നന്ദിനിയുടെ അമ്മ പറയുന്നുണ്ട് പിന്നെ ഒരു ദിവസം പട്ടം പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയൊന്നും ഒന്നും നന്ദിനിയെ കാണാതെ സമീർ പോയി നോക്കുമ്പോൾ തനിക്ക് വേണ്ടിയുള്ള കല്യാണ കല്യാണാലോചന അറിഞ്ഞ് അവൾ വിഷമിച്ചിരിക്കുന്നതായാണ് കാണുന്നത് സമീർ അവളെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് തൻ്റെ അവളെ അച്ഛനോട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് പക്ഷെ നന്ദിനി ആകെ വയലന്റ് ആവുകയാണ് നീ എന്നോട് പോലും ഇതുവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ സമീർ പിന്നെ എങ്ങനെയാണ് അച്ഛനോട് പറയുന്നത് നന്ദിനി ഇത് പറയുന്നതും സമീർ അവളെ ചേർത്ത് പിടിച്ചിട്ട് അവളോട് ഐ ലവ് യു എന്ന് പറയുകയാണ് അങ്ങനെ അവർ തമ്മിലുള്ള കുറച്ച് റൊമാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നന്ദിനി അമ്മയുമായി സംസാരിക്കുമ്പോൾ സമീറിന്റെ കാര്യം അവൾ അമ്മയോട് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയ അനു അവിടേക്ക് ഭർത്താവിന്റെ വീട്ടിലെ ഗാർഹിക പ്രശ്നങ്ങൾ സഹിക്കാൻ വയ്യാതെ കയറി അങ്ങോട്ടേക്ക് വരികയാണ് പിന്നെ ിൽ അങ്ങോട്ട് കുടുംബക്കാരെല്ലാം ആ പ്രശ്നത്തിന്റെ പിറകിലായിരുന്നു അതുകൊണ്ട് തന്നെ നന്ദിനിക്ക് സമീറനോടും ഇഷ്ടം അമ്മയോടോ അച്ഛനോടോ ഒന്നും പറയാനും കഴിയുന്നില്ല അങ്ങനെ കാരണം നന്ദിനിയുടെ അച്ഛനാണ് അവിടുത്തെ ഏറ്റവും മൂത്ത കാരണവ നന്ദിനിയുടെ അച്ഛൻ കുറച്ചുനാൾ അനു അവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അനുവിൻ്റെ അച്ഛൻ വേണ്ട അവളെ ഇന്ന് തന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമെന്ന് പറയുന്നുണ്ടെങ്കിലും മൂത്ത കാരണവരായ പണ്ഡിറ്റിന്റെ അഭിപ്രായം അഭിപ്രായത്തോട് സമ്മതം കൂളേണ്ടി വരുന്നു എന്നാൽ സമീരന്റെയും നന്ദിനിയുടെയും സഹായത്താൽ അനു അവളുടെ പഴയ കാമുക്കിനോടൊപ്പം ഒളിച്ചോടുകയാണ് ഇത് നന്ദിനിയുടെ അച്ഛനും അനുവിന്റെ അച്ഛനും ുമായി അച്ഛനുമിടയിൽ വഴക്ക് വാക്കു ഉണ്ടാക്കുകയും അനുവിന്റെ അച്ഛൻ നന്ദിനുടെ നന്ദിനിയുടെ ഇങ്ങനെ നന്ദിനിക്കാണ് ഒരു അവസ്ഥ വന്ന് വന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനുവിന് നന്ദിനിയുടെ അച്ഛനോട് വഴക്കിടുന്നുണ്ട് അതിന് ഞാനെൻ്റെ മോളെ എൻ്റെ സംഗീതത്തെ പോലെ പവിത്രമായാണ് കാണുന്നത് അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല ഇനി ഇത്രയും വളരെ വിശ്വാസത്തോടു കൂടി പണ്ഡിറ്റ് നന്ദിനിയെപ്പറ്റി അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ സമീറും നന്ദിനിയും നന്ദിനിയും തമ്മിലുള്ള ബന്ധം കണ്ടിട്ടുള്ള കാമ്ഞ ആൻറ്റി അതിനെ എതിർത്തിട്ട് എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത്രയും വിശ്വാസമുള്ള നിങ്ങളുടെ നന്ദിനി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എനിക്കൊപ്പം വരൂ ഞാൻ കാട്ടിത്തരാം എന്ന് പറഞ്ഞ് പണ്ടത്തിനെയും അമ്മയും ഒക്കെ കൂട്ടിക്കൊണ്ട് കാഞ്ഞ ആൻറ്റി അങ്ങോട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട് ഇതേ സമയം തന്നെ സമീറും നന്ദിനിയും കല്യാണം കഴിക്കുമ്പോൾ വലം വെക്കുന്നത് പോലെയൊക്കെ വലം വെക്കുകയാണ് നാലാമത്തെ വലം വെക്കാൻ നേരത്ത് അവർ മരണത്തിന്റെ പേര് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയത്താണ് അച്ഛനും മറ്റും അങ്ങോട്ടേക്ക് വന്ന് ഇത് കാണും ഇത് കണ്ട ആകെ സീനാവുകയാണ് നന്ദിനി അവളുടെ അമ്മയോട് കെഞ്ചി പറയുന്നുണ്ട് സമീറിന് കല്യാണം കഴിക്കുകയുള്ളൂ എന്നും ആദ്യം ആ എന്നാൽ അവർ ആദ്യം അതിനെ എതിർക്കുന്നെങ്കിലും അവൾ ഒരു ഭ്രാന്തിയെ പോലെ കടന്നു എന്തൊക്കെയോ കാണിക്കുന്നത് കണ്ടിട്ട് അമ്മ അതിനു സമ്മതിക്കുകയാണ് എന്നാൽ ഇതേ സമയം അച്ഛൻ സമീറിനോട് ഗുരുദക്ഷിണയായി നന്ദിനിയെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ അവിടെ പോകണമെന്നാണ് ആവശ്യപ്പെടുന്നത് നേരത്തെ വാക്ക് കൊടുത്തിരുന്നതല്ലേ ഗുരുദക്ഷിണയായി എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് അതിന് അവൻ സമ്മതം മൂടുന്നു അങ്ങനെ നന്ദിനിയോട് ഒരു വാക്കുപോലും പറയാതെ അവൻ പോകാൻ പോകുകയാണ് അങ്ങനെ നന്ദിനിയുടെ അമ്മ സമീർ പോകുകയാണെന്നും എന്നാൽ അതിനു മുന്നേ നിനക്ക് അവനെ ഒരു പ്രാവശ്യം കാണാമെന്നും നന്ദിനിയോട് പറയുന്നു ആ നിമിഷം തന്നെ നന്ദിനി അതിനെ കാണാൻ ഓടുകയാണ് അവൾ ഓടി ട്രളസിന് മുകളിൽ എത്തുമ്പോഴേക്കും സമീർ പോകാനായി ഒരുങ്ങി നിൽക്കുന്നു പോകാൻ തയ്യാറായി താഴെ നിൽക്കുന്ന സമീറിനെ മുകളിൽ നിന്നും നന്ദിനിയെ കൈ കാണിച്ചിട്ട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും സമീർ സ്റ്റാച്യു കാണിച്ച് അവളെ സ്റ്റോപ്പ് ചെയ്യുന്നു അവളുടെയും അവൻ്റെയും കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു അങ്ങനെ സമീർ പോയതിനു ശേഷം പോയതിനു ശേഷം ഒരു പാട്ടാണ് അവൻ അവൻ്റെ അച്ഛനെ വിളിച്ചു കരഞ്ഞു പറയുന്നതും നന്ദിനി ആത്മഹത്യക്ക് ശ്രമിക്കുന്നതുമൊക്കെ ആ പാടിലുണ്ട് അങ്ങനെയിരിക്കെ അങ്ങനെയിരിക്കെ എല്ലാ മനുരാജും കുടുംബവും നന്ദിനിയെ കാണാൻ വരുമ്പോൾ അവൾക്ക് സുഖമില്ലെന്നൊക്കെ പറഞ്ഞ് അവരോട് നന്ദിനിയുടെ അച്ഛൻ പറയുന്നു ആ സമയത്ത് നന്ദിനി സമീറിന്റെ ഫോട്ടോയൊക്കെ വരച്ച് അവന്റെ ഓർമ്മകളിലായിരുന്നു എന്നാൽ സമീർ ഇറ്റലിയിലേക്ക് പോയിട്ടില്ലായിരുന്നു അവൻ നന്ദിനിക്ക് കത്തുകൾ അയച്ചു കൊണ്ടേയിരുന്നു നന്ദിനി പിരിയാനാവില്ലെന്നും ആര് എതിർത്താലും അവളെ കിട്ടുമെന്നും അവൻ അങ്ങോട്ടേക്ക് ചെല്ലില്ലെന്നേ വാക്കു കൊടുത്തിട്ടുള്ളൂ നന്ദിനിക്ക് അങ്ങോട്ടേക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാമെന്നും അവളെ കാത്തിരിക്കുകയാണെന്നും ഒക്കെ ആയിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് പക്ഷെ ആ കത്ത് ഒരിക്കലും നന്ദിനിക്ക് കിട്ടിയിരുന്നില്ല ആ കത്ത് കിട്ടിയതെല്ലാം അവിടുത്തെ ജോലിക്കാരൻറെ കയ്യിലായിരുന്നു അയാളാണെങ്കിൽ നന്ദിനിയെ ഇതൊന്നും പേടിച്ചിട്ട് കാണിച്ചു എന്നാൽ കത്തുകൾ അയച്ച് ആയിട്ടും മറുപടിയൊന്നും കിട്ടാതെ സമയം ഇറ്റലിയിലേക്ക് തന്നെ തിരികെ പോകുന്നു അങ്ങനെ മനസ്സിലാ മനസ്സോടെ നന്ദിനി മനുരാജിനെ കെട്ടാൻ സമ്മതിക്കുകയാണ് അങ്ങനെ അവളുടെ വിവാഹം കഴിഞ്ഞ് അവളുടെ വിവാഹം നടക്കുകയാണ് അവളുടെ മുഖത്ത് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള കാര്യം മനുരാജ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി മനുരാജ് അവളോട് അവനെ പറ്റി എല്ലാം തുറന്നു പറയുന്നുണ്ട് അവന്റെ അവൻ്റെ ജോലിയെപ്പറ്റിയും അവനൊരു വക്കീലാണ് കേട്ടോ എന്നിട്ട് അവടെ നിനക്ക് എന്നിട്ട് അവളോട് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയാം പക്ഷെ മാത്രം പറയുന്നത് എനിക്ക് അംഗീകരിക്കാനാവില്ല എന്നൊക്കെ വളരെ സ്നേഹത്തോടെ അവൻ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ടും നന്ദിനി മനുരാജിനോട് ഒന്നും പറയുന്നില്ല അവൾ രാവിലെ എണീറ്റ് പൂജ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവൾ കയറി കിടക്കുകയാണ് രാവിലെ മനുരാജ് അവളെ ഹഗ് ചെയ്യാൻ നോക്കും ഹഗ് ചെയ്യാൻ ഹഗ് ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മനുരാജ് നന്ദിനിയെ ഒന്ന് ഹഗ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നന്ദിനി അവനെ എതിർത്തിട്ട് വളരെ വയലൻ്റ് ആവുകയാണ് എന്താണ് ഞാൻ നിന്നെ ഭർത്താവലി എന്താണ് ഞാൻ നിന്റെ ഭർത്താവലി എനിക്ക് നിന്നെ തൊടാൻ പാടില്ല എന്നൊക്കെ മനുരാജ് നന്ദിനിയോട് ചോദിക്കുന്നു ഇതാണോ ഭാര്യ ഭർത്ത് ഭർത്തൃബന്ധം ഇത് മാത്രമാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടിട്ട് നന്ദിനി അവിടെ നിന്നും പോകുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ നന്ദിനി മനുരാജിനോട് മാത്രം അകലം അകലം കാണിക്കുകയും ബാക്കി എല്ലാവരോടും ഏറ്റവും നന്നായി തന്നെ പെരുമാറിയും വരികയായിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം കറുവാ ചവിത്ത് വ്രത ദിവസം വന്നെത്തുകയാണ് അതായത് ഭർത്താവിന് വേണ്ടി ചന്ദ്രൻ വരുന്നതുവരെ വ്രതം നോക്കണം വ്രതം നോക്കുന്നതാണ് ഏ അവിടുത്തെ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് ഈ വ്രതം നോക്കുന്നത് എല്ലാ പെണ്ണുങ്ങളും നന്നായി അണിഞ്ഞൊരുങ്ങി അവരുടെ ഭർത്താവിൻ്റെ ഓർമ്മകളിൽ ഇരിക്കുമ്പോൾ നന്ദിനി മാത്രം സമീറഞ്ഞ് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് അവൾ ചന്ദ്രൻ വരുന്ന സമയത്ത് പാത്രം മാറ്റി മനുരാജനെ നോക്കുന്നത് പോലുമില്ല ഇതൊക്കെ കണ്ടിട്ട് അവൻ വല്ലാത്ത വിഷമമാവുകയാണ് ഇത് മനു സഹിക്കാനേ കഴിയുന്നില്ല അങ്ങനെ അവൻ അതൊക്കെ കഴിഞ്ഞിട്ട് അവളെ കാണാനായി നന്ദിനിയുടെ അമ്മയും ജോലിക്കാരനുമായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മയോട് അവൾ വളരെ മോശമായാണ് പെരുമാറുന്നത് അങ്ങനെ അമ്മ അവൾക്ക് ഇപ്പോഴുമുള്ള ഇപ്പോഴുള്ള ജീവിതം കളയാതെ നോക്കണം എന്നൊക്കെ അവൾക്ക് ഉപദേശമൊക്കെ കൊടുത്തിട്ട് കിത്തിരികെ പോകുന്നുണ്ട് അപ്പോഴേക്കും ആ ജോലിക്കാരൻ സമീറാഴ്ച കത്തുകൾ നന്ദിനിക്ക് കൊടുത്തിട്ട് ഇതുവരെയും കൊടുക്കാതിരുന്നത് പേടികൊണ്ടാണെന്നൊക്കെ പറയുന്നു അങ്ങനെ കത്തുകൾ സമീറൻ്റെ കത്തുകൾ നന്ദിനി വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു കത്താണെങ്കിൽ പറന്ന് നമ്മുടെ നമ്മുടെ മനുരാജിന്റെ കൈകളിൽ എത്തുകയാണ് സമീർ അയച്ച കത്തുകൾ നന്ദിനി വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കത്ത് പറന്നു പോകുന്നുണ്ട് ആ കത്ത് നമ്മുടെ മനുരാജിൻ്റെ കൈയിൽ കിട്ടുന്നു അതോടെ അവന് സമീറിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു അവൻ ഇങ്ങോട്ട് വന്ന് അവൻ അങ്ങോട്ട് നന്ദിനിയോട് ചെന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്തുണ്ടെങ്കിലും എന്നോട് പറയണം എനിക്ക് നുണ പറയുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ എന്നിട്ടും എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അവളെ വലിച്ചു കൊണ്ടുപോയി കാറിൽ എഴുതുന്നുണ്ട് പക്ഷെ നന്ദിനിയോടുള്ള അവന്റെ അടങ്ങാത്ത ഇഷ്ടം കാരണം അവന് നന്ദിനി ഉപേക്ഷിക്കാനാവുന്നില്ല പകരം അവൻ അവന്റെ അച്ഛനോട് സംസാരിച്ചിട്ട് അവളെ ഇറ്റലിയിൽ െന്നും പറയുന്നു എന്നാൽ അച്ഛൻ അവനെ അവനെ സമ്മതിക്കുന്നില്ല സമൂഹം വിചാരിക്കുമെന്നൊക്കെ അവൻ്റെ അച്ഛൻ അവനോട് പറയുന്നു അപ്പോൾ അവൻ പറയുന്നത് സമൂഹത്തിനെ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റുമോ അച്ഛ നമുക്ക് അപ്പോൾ ഞാൻ ജീവിതകാലം മുഴുവനും വിഷമിച്ചു കഴിയണമെന്നാണോ അച്ഛൻ പറയുന്നത് അവൾ എന്നെയല്ല സ്നേഹിക്കുന്നത് അവൾ സമീറനെയാണ് സ്നേഹിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന മനുരാജിനോട് അവന്റെ അച്ഛൻ അതൊക്കെ നിനക്ക് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ നീരാണല്ലേ ഇത് കേട്ടതും മനുരാജ് ആണാണെന്ന് പറഞ്ഞ് ഭാര്യയുടെ സന്തോഷത്തെ സന്തോഷം ഇല്ലാതാക്കുമ്പോഴാണോ ആണാ ആണാകുന്നത് സത്യത്തിൽ നിന്ന് ഓടിയൊളിക്കണോ അച്ഛാ അവളുടെ ശരീരം സ്വന്തമാക്കുന്നതാണോ ആണ് അവളുടെ മനസ്സും ആത്മാവും വേറൊരാളുടെ കയ്യിലാണ് അച്ഛാ ഇതൊക്കെ പറയുമ്പോഴേക്കും ഇതൊക്കെ പറയാൻ എളുപ്പമാണ് മോനെ പക്ഷെ നീ ഇത്രയും സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയെ നിനക്ക് എങ്ങനെ വിട്ടുകൊടുക്കാനാകും അപ്പോൾ മനുരാജ് ഒരു നിമിഷത്തേക്ക് നിശബ്ദ ായിക്കൊണ്ട് ഇങ്ങനെ പറയും സ്നേഹം സ്വാർത്ഥതയല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ ആരാണോ നമ്മളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അവരുടെ സന്തോഷമാണ് എനിക്കറിയാം അച്ഛ അവളെ സമീതന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ എന്റെ ജീവൻ നിന്നു പോകും പക്ഷെ അതിനുശേഷമുള്ള നന്ദിനിയുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ അതെല്ലാം എനിക്ക് മറക്കാൻ സാധിക്കും പക്ഷെ ആ സമയത്ത് എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ഇതെല്ലാം കേട്ടുകൊണ്ട് മനുവിന്റെ അച്ഛൻ അവനെ അഭിമാനത്തോടെ കെട്ടിപ്പിടിച്ചിട്ട് പറയും ലോകം എന്നെ നിന്നെക്കാട്ടിലും നല്ല വക്കീലായിട്ടായിരിക്കും ും കാണുക പക്ഷേ മോനി നീ എന്നെക്കാട്ടിലും നല്ലൊരു മനുഷ്യനാണ് ഐ എം പ്രൗഡ് ഓഫ് യു സാൻ എന്നൊക്കെ പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവനെ പോകാൻ അനുവദിക്കുകയാണ് അങ്ങനെ നന്ദിനിയെയും കൊണ്ട് ആരാ നമ്മുടെ മനുരാജ് ഇറ്റലിയിൽ എത്തുകയാണ് അവർ കുറേ കഷ്ടപ്പെടുന്നുണ്ട് സമീറനെ കണ്ടെത്താൻ എന്നാലും മനുരാജ് കാട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ് അവനൊരു മ്യൂസീഷ്യൻ ആണെന്നൊക്കെ അറിയാമല്ലോ അങ്ങനെ അവൻ ഏതെങ്കിലും ഒരു ഒരു ബാറിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് ഇതിനിടയിൽ സെമീ സമീറിനെയും കാണിക്കുന്നുണ്ട് സന്നീർ അവൻ്റെ അമ്മയോട് പറ്റി അവളെ അവൾ അവനെ തിരക്കി വരും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവൻ പോകുമ്പോഴേക്കും അഡ്രസ്സ് തപ്പിപ്പിടിച്ച് നന്ദിനിയും മഞ്ഞുരാജും അവിടെ എത്തുന്നുണ്ട് എന്നാൽ നന്ദിനിയെ കണ്ട ഉടനെ കണ്ട ഉടനെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അത് നന്ദിനിയാണെന്ന് കാരണം അത്രമാത്രം അത്രമാത്രം നമ്മുടെ സെമീർ നന്ദിനെ പറ്റി അവൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നു അങ്ങനെ മനുരാജ് ആരാണെന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നതിന് മുന്നേ തന്നെ അവൻ മനുരാജ് നന്ദിനി അവൻ്റെ നന്ദിനിയുടെ ഫ്രണ്ടാണെന്ന് കയറി പറയുകയാണ് പക്ഷേ അതിനോടകം അതിനോടകം തന്നെ അവർ നല്ല ഫ്രണ്ട്സായി മാറിയിരുന്നു അങ്ങനെ സെമീറിൻ്റെ പുറകെ പോകുന്ന അവൾ ഒരു കാറിൽ സമീറിൻ്റെ പുറകെ അവനെ തേടിപ്പോകുന്ന അവർ ഒരു കാറിൽ കയറുന്നു പക്ഷേ അതൊരു കൊള്ളക്കാരുടെ കാറായിരുന്നു അവർ അവരുടെ കയ്യിലെ പണം എല്ലാം പിരിച്ചു വാങ്ങുകയും അവരുടെ അവ അവരുടെ വിവാഹമോതിരം ഊരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ അവർ രണ്ടു പേരും ആ വിവാഹമോതിരം ഊരാൻ തയ്യാറാക്കുന്നില്ല അങ്ങനെ കൊള്ളക്കാർ തോക്കെടുത്തിട്ട് ഷൂട്ട് ചെയ്യുകയാണ് അപ്പം ൊള്ളുന്നത് അത് നന്ദിനെ നന്ദിനിക്കാണ് ഒരു നിമിഷം പോലും അങ്ങനെ ഒരു നിമിഷം പോലും എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ മനുരാജ് ആകെ വിഷമിച്ചു നിൽക്കുകയാണ് അവൻ എങ്ങനെയൊക്കെ നന്ദിനിയെ എടുത്തുകൊണ്ടൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അങ്ങനെ നന്ദിനിയുടെ അടുത്തു നിന്നും അവൻ ഒരു നിമിഷം പോലും അവളുടെ അടുത്തു നിന്നും മാറാതെ അവൾക്കൊപ്പം തന്നെ ഇരിക്കുന്നു അങ്ങനെ സുഖമായി വരുമ്പോൾ എല്ലാം നന്ദിനിയോട് ഇത്രയും ലവ്വിങ്ങും ആയിട്ടുള്ള ഹസ്ബൻഡിനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറയുന്നു ഇത് കേട്ടിട്ട് നന്ദിനിയും മനുരാജിനോട് ഒരു ബഹുമാനം തോന്നുകയാണ് എന്നാൽ ഹോസ്പിറ്റലിൽ നല്ല ബില്ലായതിനാൽ തങ്ങളുടെ എല്ലാ പണവും മോഷ്ടിക്കപ്പെട്ടു െന്നും ഇന്ത്യയിൽ ചെന്നിട്ട് അയച്ചു തരാമെന്നും പറയുന്നുണ്ടെങ്കിലും ഡോക്ടർ നിസ്സഹായ അങ്ങനെ ഇരുവരും അവരുടെ വിവാഹമോതിരം ഊരുകയാണ് അതിനുശേഷം വില്ലൊക്കെ അടച്ച് അടച്ചതിനു ശേഷം സമീറിനെയാണ് കാണിക്കുന്നത് പള്ളിയിൽ അവനൊരു പള്ളിയിൽ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു കപ്രസ് വഴക്കടിക്കുകയാണ് അവരെ എന്തൊക്കെയോ അവരോട് എന്തൊക്കെയോ സംസാരിച്ചവൻ കോംപ്രമൈസാക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ അവരെ അവരെ എന്തൊക്കെയോ അവൻ പറഞ്ഞു വിടുന്നുമുണ്ട് അപ്പോഴാണ് നമ്മുടെ മനുരാജും ആ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാനായി പോകുന്നത് എന്ത് ചെയ്യാനാ കല്യാണം കരിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയപ്പോളാ അവന് മറ്റു പെണ്ണുങ്ങളോടൊപ്പം പോകേണ്ടത് ഇവനെയൊക്കെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സെമീറും മനുരാജിന്റെ അടുത്തേക്ക് അങ്ങനെ നമ്മുടെ സെമീറും മനുരാജും തമ്മിൽ പരിചയപ്പെടുകയാണ് മനുരാജ് അവൻ്റെ പേര് പറഞ്ഞിട്ട് തന്റെ ഭാര്യ സുഖമില്ലാതെ എടുക്കുകയാണെന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് താൻ ഇവിടെ വന്നിരിക്കുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ സെമീർ പേര് പറയാൻ തുടങ്ങുമ്പോഴേക്കും നേരത്തെ കണ്ട ആ കപ്പിൾസ് വന്നിട്ട് അവനൊരു ടാങ്ക്സ് ഒക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും പേര് പറഞ്ഞു പേര് പറയാൻ തന്നെ അവൻ മറന്നുപോകുന്നു എന്നിട്ട് അവൻ എന്നിട്ട് അവൻ നന്ദിനിക്ക് വേണ്ടി അവന്റെ അച്ഛനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് അവൻ അവൻ ഇപ്പോൾ പരിചയപ്പെട്ട മനുരാജിന് മനുരാജ് എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് കൊടുത്തേക്കണേ അച്ഛാന്നൊക്കെ അവന്റെ അച്ഛനോട് പറയുന്നുണ്ട് എന്നിട്ട് സമീർ മനുരാജനെയും കൂടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു എന്നിട്ട് അവിടെ വെച്ച് അവനോട് നല്ല കമ്പനി ആവുകയാണ് എന്നിട്ട് അവനോട് പറയുന്നു ഗുജറാത്തി ഗുജറാത്ത് ഗുജറാത്തുകളുടെയും രാജസ്ഥാനികളുടെയും ഒക്കെ ഒരു പ്രത്യേകതരം പാട്ടിനെ പറ്റിയൊക്കെ അവൻ പറഞ്ഞിട്ട് ആ പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന മനുരാജ് നന്ദെനിക്ക് കുറെ മഞ്ഞപ്പൂക്കൾ കൊണ്ടു കൊടുക്കുന്നു അപ്പോഴാണ് നമ്മുടെ നന്ദിനി നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്ക് മഞ്ഞപ്പൂക്കൾ ഇഷ്ടമാണെന്ന് മനസ്സിലായത് അപ്പോഴാണ് നമ്മുടെ മനുരാജ് സമീർനെ കണ്ടതും അവനെ പരിചയപ്പെട്ടതും ആ പാട്ടിനെ പറ്റിയതുമൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദിനിക്ക് മനസ്സിലാക്കുകയാണ് സമീറാണെന്ന് അങ്ങനെ മനുരാജിനോട് പറയുമ്പോൾ അവർ സമീർനെയും തിരക്കി പോകുകയാണ് അങ്ങനെ നേരത്തെ സമീർ ഒരു ഡിസ്കോ ബാറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവൻ്റെ അമ്മ പറഞ്ഞിരുന്നു അവർ അങ്ങനെ അവിടേക്ക് പോകുകയാണ് പക്ഷെ അവർ പോകുന്ന വഴിയിൽ ട്രെയിനിൽ കയറാനായി അവർക്ക് കാശൊന്നുമില്ലായിരുന്നു അവർ നേരത്തെ ഒരു കാഴ്ച കണ്ടിരുന്നു ഒരു ഭാര്യയും ഭർത്താവും ഹഗ് ചെയ്തിരിക്കുമ്പോൾ അവരോട് ചിക്കറ്റ് ചോദിക്കാതെ പോകുന്ന ടി ആറെ അങ്ങനെ അതേപോലെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ആ നിമിഷം അവർ രണ്ടുപേർക്കും എന്തോ ഒരു വിഷമം പോലെ തോന്നുകയാണ് ആ നിമിഷം അങ്ങനെ ഡിസ്കോ ബാറിൽ എത്തുന്നതും സമീറനെ ഒന്നും കാണുന്നില്ല പക്ഷെ മനുരാജ് നന്നായി മദ്യപിക്കുകയും തിരികെ പോകുന്ന വഴിയാൽ സമീറനെ പറ്റി അവളെ നന്നായി നോക്കുമെന്നൊക്കെ പുകരുത്തുന്നുണ്ട് എന്നിട്ട് അവൻ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് അവൻ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നാൽ നന്ദിനി പറയാൻ പറയുമ്പോൾ അവൻ പറയുന്നില്ല എന്നാൽ നന്ദിനിക്ക് നന്നായി അവന്റെ ഫീലിങ്സ് മനസ്സിലാകുന്നുണ്ട് നിന്നെ സെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവാനായിരിക്കും ഈ ലോകത്തിനെ തന്നെ ഏറ്റവും വലിയ സന്തോഷവാനായിരിക്കും ഞാൻ പക്ഷെ ഞാൻ നിങ്ങളെ കാണാനൊക്കെ വരും കേട്ടോ ആ ബ്രിഡ്ജിന് മുകളിൽ വന്ന് നിന്നുകൊണ്ട് ഞാൻ നിന്നെ നന്ദിനി എന്ന് ഉറക്കെ വിളിക്കും ഇതെല്ലാം ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ മനുരാജ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാം കേട്ടിട്ട് നന്ദിനിക്ക് നെഞ്ചു പൊട്ടുന്നുണ്ട് അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല അടുത്ത ദിവസം രാവിലെ മനുരാജ് അവളോട് കഴിഞ്ഞ ദിവസം അറിയാതെ താൻ പറഞ്ഞു പോയത് പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞ് അവളോട് സോറി ചോദിക്കുന്നു നന്ദിനി പറയും സ്നേഹം എന്താണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണെന്ന് അങ്ങനെ സേ അങ്ങനെ നമ്മുടെ സെമീറിൻ്റെ അമ്മ വിളിച്ചിട്ട് അതേസമയം നമ്മുടെ സെമീറിൻ്റെ അമ്മ വിളിച്ചിട്ട് അവൻ്റെ ഒരു ഷോ ഉണ്ട് ഒരു തിയേറ്ററിൽ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് കാണാനായി അത് കാണാനായി നമ്മുടെ നമ്മുടെ മനുരാജും നന്ദിനിയും കൂടി പോകുകയാണ് അതിന് നന്ദിനിയും മനുരാജും അങ്ങോട്ടേക്ക് പോകുന്നു തിരിച്ചു പോകുന്ന സമയത്തൊക്കെ മനുരാജ് നന്ദിനിയിൽ നിന്നും അകലാൻ നോക്കുന്നത് അവൾക്ക് മനസ്സിലാകുന്നു ഇതേ സമയം നന്ദിനിയെ സ്വീകരിക്കാനായി എന്ത് ചെയ്യണം റിയാതെ മതിമറന്ന് നിൽക്കുകയാണ് സമീറും അമ്മയും അങ്ങനെ അവൾ ഉള്ള സ്ഥലത്ത് നന്ദിനും അവൾ ഉള്ള സ്ഥലത്ത് നന്ദിനിയും മനുരാജും എത്തുന്നു കുറെ നേരം നിന്നിട്ട് മനുരാജ് അവളോട് എന്തോ ഒന്ന് പറയാനായി തുടങ്ങുമ്പോഴേക്കും സമീറിന്റെ അമ്മ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവൾ വിഷമത്തോടെ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടു പോകും മനുരാജിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ സമീർ നന്ദിനിയെ വന്ന് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ സ്നേഹവാക്കുകൾ പറയുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മുടെ നന്ദിനി അതൊന്നും കേൾക്കാതെ മരവിച്ച പോലെ അങ്ങനെ നിൽക്കുകയാണ് സമീറൻ ഞങ്ങളുടെ കണ്ണുകൾ കണ്ണുകളിൽ അവനോടുള്ള ആ പഴയ സ്നേഹം കാണാൻ കഴിയുന്നില്ല കഴിഞ്ഞില്ല എന്നൊക്കെ അവൾ അവൻ പറയുന്നു നീ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു നന്ദിനി എന്നൊക്കെ അവൻ പറയുമ്പോഴേക്കും നന്ദിനി പറയുകയാണ് ശരിയാണ് ഞാൻ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു നീ നീ എനിക്ക് ഒരുപാട് സ്നേഹം നൽകി സമീർ ആ സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഏഴ് കടലും താണ്ടി ഇവിടെ നിന്നെ കാണാനായി എത്തിയിരിക്കുന്നത് പക്ഷെ നമുക്കിടയിലുള്ള ഈ ഏഴ് സ്റ്റെപ്സ് എനിക്ക് താണ്ടാനാകുന്നില്ല നീ എന്നെ പ്രേമിക്കാൻ പഠിപ്പിച്ചു പക്ഷേ പ്രേമം എങ്ങനെ നിറവേറ്റണമെന്ന് ഞാൻ എൻ്റെ ഭർത്താവ് ുമാണ് പഠിച്ചത് ഇത് പറയുമ്പോഴേക്കും സമീർ വല്ലാതെ ഞെട്ടുകയാണ് ഭർത്താവോ നീയോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നന്ദിനി അപ്പോഴേക്കും നന്ദിനി അവനോട് പറയുന്നു അതെ അതെ സമീർ എൻ്റെ കല്യാണം കഴിഞ്ഞു അവർ അവൻ അവൾ താലി നീട്ടി കാണിച്ചു കൊണ്ട് പറഞ്ഞു നീ എൻറെ അച്ഛനു കൊടുത്ത വാക്ക് നിറവേറ്റി നീ നിന്റെ കടമ ചെയ്തു കല്യാണശേഷം എനിക്ക് എനിക്കും മനസ്സിലായത് എൻറെ സന്തോഷത്തിനായി നിന്റെ എൻറെ സന്തോഷം നിന്റെ കൂടെ ജീവിക്കുന്നതാണെന്ന് മനസ്സിലാക്കി എൻറെ ഭർത്താവ് അയാളുടെ വീട്ടുകാരെയും സമൂഹത്തെയും ഒക്കെ എതിർത്തുകൊണ്ട് എന്നെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇനി എനിക്ക് എൻറെ കടമ ചെയ്യണം എനിക്ക് അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പം പോകണം അതിന് നീ എന്നെ അനുവദിക്കണം നീ എന്നോട് ക്ഷമിക്കണം സമീർ അപ്പോഴേക്കും ഉള്ളൊക്കെ വെങ്ങി പൊട്ടിക്കൊണ്ട് നമ്മുടെ സമീർ പറയുകയാണ് പൊയ്ക്കോളൂ പക്ഷെ ആ ഭാഗ്യവാൻ ആരാണെന്ന് എനിക്കറിയണം അപ്പോഴാണ് അവൾ മനുരാജിനെ പറ്റി പറയുന്നത് അപ്പോൾ സമീറിന് മനസ്സിലാകുന്നു ശരിയാണ് അവൻ നല്ലവനാണ് അവനോടൊപ്പം നിനക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചിരുന്നു നിനക്ക് വേഗം സുഖമാകാൻ സാധാരണ ഞാൻ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ കേൾക്കാറേയില്ല പക്ഷേ ഇത് കേട്ടു നീ തന്ന ഏഴ് മിനിറ്റ് മതി ഇനി എനിക്ക് ഏഴ് ജന്മം ജീവിക്കാൻ പക്ഷേ എട്ടാമത്തെ ജന്മം നിന്നെ എനിക്ക് വേണം എൻ്റെ മാത്രമായി ഇത്രയൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നിന്ന് മുഖം പൊത്തി മുഖം പൊത്തി പൊട്ടി കരഞ്ഞിട്ട് നീ പൊയ്ക്കോ കരഞ്ഞുകൊണ്ടുള്ള എൻറെ മുഖം ഒരിക്കലും കാണാൻ കൊള്ളില്ല നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് നന്ദിനിയെ അവൻ പറഞ്ഞു വിടുന്നു അതിനുശേഷം അവിടെ നിന്ന് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാകില്ല അച്ഛ എന്നൊക്കെ നോക്കി അവന്റെ അച്ഛനെ വിളിച്ച് അവൻ പൊട്ടി കരയുകയാണ് എന്നെയും കൊണ്ടുപോകണേ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടേക്ക് സമീറിന്റെ അമ്മ വരുന്നു അമ്മേ നിങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകല്ലേ എന്നെയും കൂടി കൊണ്ടുപോകണേ എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കണ്ട എന്നൊക്കെ അമ്മ എന്നൊക്കെ പറഞ്ഞ് കരൻ കെട്ടിപ്പിടിച്ച് അമ്മയും മോനും കൂടി കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇതേ സമയം നന്ദനി ഓടി മനുരാജ് ഉണ്ടായിരുന്ന ആ ബ്രിഡ്ജിന് മുകളിൽ എത്തുകയാണ് എന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് അവൾ പറയുന്നു ആ ചോദിക്ക എന്ന് മനുരാജ് പറയുന്നു പോകണം നിങ്ങൾക്ക് പോകണമെന്ന് നിർബന്ധമാണോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ഇത് കേട്ടിട്ട് എന്നാൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് മനുരാജ് പറയുന്നു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല നന്ദിനി എന്ന് എന്നവൻ പറയുകയാണ് എന്നാൽ പിന്നെ ഈ എൻ്റെ ഈ കയ്യിൽ നിന്ന് തൊട്ട് തൊട്ടു നോക്കൂ എന്ന് പറഞ്ഞ് അവൾ കൊടുക്കുന്നു അവൻ കൈകളിൽ തൊടുമ്പോഴേക്കും അതിൽ ആ താലിമാല ഉണ്ടായിരുന്നു അതെടുത്ത് അവൻ മനുരാജ് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും എന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഇതോടെ ഈ സിനിമ തീരുകയാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം നന്ദിനി ആരുടെ ഒപ്പം പോകണമെന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ